എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് കാണാം. ആദ്യത്തെ ടിപ്പ്, കുക്കിംഗ് ഒക്കെ പഠിച്ച് വരുന്നവർക്ക്, പ്രത്യേകിച്ചും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് യൂസ്ഫുൾ ആവുന്ന ഒരു കുഞ്ഞു ടിപ്പാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ചിരുന്നത് കൂടെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ദോശ ഒരു അയണിൻ്റെ തവയിൽ, ദോശ തവ, ഇരുമ്പിൻ്റെ തവയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഒരു ചൂട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ദോശ പരത്തി പരത്തി എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വെള്ളം തെളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് തവയ്ക്ക് കേടുവരാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ദോശ ഉണ്ടാക്കിയിട്ട് അടുത്ത ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ചൂട് കൂടിക്കഴിഞ്ഞാൽ ശരിക്കും പരത്താൻ പറ്റില്ല. അതുപോലെ കുറച്ച് ഗീയൊക്കെ അതിലുണ്ടെങ്കിലും പരത്താൻ പറ്റാണ്ട് ഇങ്ങനെ മാവ് ഉരുണ്ട് ഉരുണ്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ നല്ല വൃത്തിയുള്ളൊരു തുണിയോ വെച്ചിട്ടൊന്ന് തുടച്ച് തുടച്ച് ഓരോ തവണയും ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ദോശ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ആ ഒരു ഇത് വെച്ച് തുടയ്ക്കുന്ന സമയത്ത് ചൂട് കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ചില അരിയൊക്കെ നമ്മൾ ചോറ് വയ്ക്കുന്ന സമയത്ത് വല്ലാതെ കുഴഞ്ഞു പോകുന്ന അരി ഉണ്ടാവും. സമയമൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങോട്ട് ആകെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നല്ലപോലെ വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ നമ്മൾ ചോറ് വയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തിലോട്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ലേശം വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ ചോറ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു പോവില്ല. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ കയ്യിൽ ചിലപ്പോൾ ഇങ്ങനെ അരിപ്പയുടെ ഒക്കെ ആ ഒരു പിടിയൊക്കെ പൊട്ടിപ്പോയിട്ട് ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു അരിപ്പ് വെച്ചിട്ടുള്ള ഒരു സൂത്രാട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അരി കഴുകി വാറ്റിയിട്ട് ഇതുപോലെ കലത്തിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു അരിപ്പ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ അരിച്ചരിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം അതിൽ വീഴാതെ കറക്റ്റായിട്ട് ഈസി ആയിട്ട് നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കൈ വെച്ചല്ലേ നമ്മൾ സാധാരണ ചെയ്യുക. അപ്പോൾ ഇതുപോലെ അരിപ്പുണ്ടെന്ന് ചെയ്ത് നോക്കും, നല്ല ഈസിയാണ്. എല്ലാവർക്കും ഈ ഒരു ടിപ്പും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ ചീപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് നല്ലൊരു ഷാർപ്നെസ് ആയിരിക്കും അതിൻ്റെ ഒരു തുമ്പിന്. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അവർക്ക് തലയൊക്കെ വേദനിക്കും. ആ സമയത്ത് ആ ചീപ്പൊന്ന് ശരിയാക്കി എടുക്കാനുള്ള ഒരു കുഞ്ഞു ട്രിക്കാണ്. അപ്പോൾ ഇതുപോലെ ഒരു പഴയ പാനൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ആ തുമ്പൊന്ന് ജസ്റ്റ് ഈ ഒരു പാനിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു തുമ്പിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് വലുതായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരുപാട് ചൂടാക്കരുത്, ചീപ്പാകെ കേടായിട്ട് പോകും. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി, ചീപ്പിൻ്റെ ആ ഒരു ഷാർപ്നെസ് പോയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് വരും. അപ്പോൾ ഇത് ആവശ്യം നേരത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാടൊക്കെ സവോളയും ഉള്ളിയൊക്കെ അരിയുന്ന സമയത്ത് കണ്ണിന് വല്ലാത്ത പുകച്ചൽ അതുപോലെ നീറ്റലൊക്കെ ഉണ്ടാവില്ലേ, അതൊന്ന് കുറഞ്ഞ് കിട്ടാനുള്ള ഒരു ടിപ്പാണേ. അപ്പോൾ നമ്മൾ കുറേയൊക്കെ അരിയുമ്പോൾ ഇതുപോലെ ആ ഒരു കട്ടിംഗ് ബോർഡിൽ കുറച്ച് വിനാഗിരി തേച്ച് വയ്ക്കുക. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന കത്തിയിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിനാഗിരി ആക്കി കൊടുക്കുക. അപ്പോൾ ചിക്കൻ കറി പോലുള്ള കറികൾക്കൊക്കെ കൂടുതൽ സവോള യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ നീറ്റലില്ലാണ്ട് നല്ല എളുപ്പത്തിൽ സവോളയൊക്കെ അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് ടൈം പോകുന്ന കാര്യങ്ങളാണ് വെളുത്തുള്ളി അതുപോലെ കുഞ്ഞുള്ളിയൊക്കെ തൊലി കളയാന്നുള്ളത്. ചെറിയ വെളുത്തുള്ളിയുടെ ഒക്കെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ വെളുത്തുള്ളിയുടെയൊക്കെ തൊലി കളയാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതേ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, എനിക്കിത് അച്ചാറിടാനാട്ടോ കുറച്ച്. അപ്പോൾ ഞാനത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ആ ഒരു അല്ലികളൊക്കെ ഒന്ന് ഇങ്ങനെ വിടർത്തി വിടർത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഇങ്ങനെ വിടർന്നിരിക്കുന്ന ഒരു മോഡലായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതേപോലെ ഇങ്ങനെ വിടർത്തി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു തണ്ട് അപ്പുറവും ഇപ്പുറവും രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്താൽ കൂടുതൽ നല്ലതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഇതേപോലെ ഇങ്ങനെ വിടർത്തി എടുക്കുക മാത്രമാണ് ചെയ്തത് കേട്ടോ. ഇതിപ്പോൾ ദേ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ലേശം മാത്രം വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി, ഇത്രയ്ക്ക് വേണമെന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണ ആക്കി ഒന്ന് നല്ലപോലെ തടവിയിട്ട് ഒന്ന് നല്ലപോലെ വെയിലത്ത് വയ്ക്കുക കുറച്ച് സമയം. ഒരുപാട് സമയം വേണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒന്ന് ചൂട് കയറിയാൽ മതി. അപ്പോൾ ഞാനിവിടെ പാനിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കുകയാണ്, അതായാലും മതി കേട്ടോ.
പിന്നെ ഇത് അച്ചാറിടാനുള്ളതായതുകൊണ്ട് തന്നെ കുറച്ചൊന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂട് കയറിയാലും പ്രശ്നമില്ല. ഇനി പച്ചയായിട്ട് തന്നെ വേണമെന്നുള്ളവർക്ക് ഇതിന് പകരം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും, നമുക്ക് തൊലി എളുപ്പത്തിൽ കളയുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ദേ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊലി മാത്രം ഒന്ന് മൊയ്യിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ തൊലി ഇങ്ങനെ പെട്ടെന്ന് പോരുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു കോട്ടൻ്റെ തുണി എടുക്കുക, എന്നിട്ട് നമ്മുടെ ഈ ഒരു വെളുത്തുള്ളികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു കിഴി പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. കണ്ടോ, ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ചിരട്ട എടുക്കുക. ചിരട്ട ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതായത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്തത് കൊണ്ട് തന്നെ തൊലിയൊക്കെ ഇങ്ങനെ മുരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒലിഞ്ഞ് പോന്നോളും. അപ്പോൾ ഞാൻ ഇതെല്ലാം തന്നെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഒട്ട് മിക്കവാറും തൊലികളൊക്കെ അടർന്നു പോന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് കൈവച്ചൊന്ന് വേഗം കളഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഡിയ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇങ്ങനെ ചൂടാക്കണ്ട എന്നുള്ളവർക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും ചെയ്യാം, അതുപോലെ തന്നെ വെയിലത്ത് വെച്ചിട്ടായാലും മതി. ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കുറേയൊക്കെ ഉള്ള സമയത്ത്, ഇതുപോലെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല ഒരു പച്ച ടേസ്റ്റ് പോവാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് വെളുത്തുള്ളിയുടെ തൊലി കളയാനായിട്ട് വേറൊരു ട്രിക്കും കൂടെ കാണാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് അരിപ്പയാണ്. അപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് കമ്പിയുടെ അരിപ്പുണ്ടല്ലോ, അങ്ങനത്തെ അരിപ്പ, ചായ അരിക്കുന്ന അരിപ്പയോ അല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിയുന്ന കുറച്ച് വലിയ അരിപ്പയോ ഏതായാലും മതി. അപ്പോൾ ഞാൻ നമുക്ക് ആവശ്യമുള്ള ഞാൻ കുറച്ച് എടുത്തിട്ട് കാണിച്ചുതരാം. കുറച്ച് വെളുത്തുള്ളി ഇതേപോലെ എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു തോടൊക്കെ ഒന്ന് കുതിർന്ന് വരുമല്ലോ. അപ്പോൾ ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ തൊലി കളഞ്ഞ് എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ആയാലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇളം ചൂടുവെള്ളം ആണെങ്കിൽ കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും മതി. എന്നിട്ട് നന്നായിട്ട് കുതിർന്ന ശേഷം നമ്മൾ ഇതുപോലെ അരിപ്പ ഇങ്ങനെ പിടിക്കുക. അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അതിൽ ആ ഒരു ബാക്ക് സൈഡ് കുറച്ചിങ്ങനെ നല്ലൊരു കുറച്ചൊരു പുതിയ അരിപ്പയാണെങ്കിൽ കുറച്ച് നല്ല ഷാർപ്പായിരിക്കും അതിൻ്റെ ആ ഒരു നെറ്റൊക്കെ. അപ്പോൾ ആ നെറ്റിൽ നമ്മൾ ഇതുപോലെ കയ്യിൽ ഉള്ളി പിടിച്ചിട്ട് ഒന്ന് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് അതിലിങ്ങനെ ഇളകിയിരിക്കുന്ന തൊലികളൊക്കെ ഫുള്ള് ഇങ്ങോട്ട് പോന്നോളും. നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ തൊലി കളയുന്നതിനേക്കാളും വളരെ ഈസിയാണ് ഇതുപോലെ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് അതിങ്ങനെ എടുത്തിട്ട് ആ തൊലിയെടുത്ത് മാറ്റുന്നത്. ഇനി നമുക്ക് കുറച്ച് അധികം ഉണ്ടെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാൽ പിഴിയുന്ന വലിയ അരിപ്പുണ്ടല്ലോ, അതെടുത്താലും മതി. അപ്പോൾ ആ അരിപ്പയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അധികം ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ സ്പേസ് കൂടുതലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയായാലും നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ ഒരു ട്രിക്കെങ്കിലും നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് പുതിയ പുതിയ ട്രിക്സൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഞാനിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി ഇതുപോലെ മറ്റൊരു കിഡിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, താങ്ക് യു.